2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ തന്നെ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. കർണാടക ബി ജെ പി നേതാവും മുൻമന്ത്രിയുമായ മാളികയ്യ കുട്ടേതാർ ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, സഹമന്ത്രി പ്രിയങ്ക് ഖാർഗെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. കലബുറഗി ജില്ലയിലെ അഫ്സൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 6 തവണ MLA ആയ മാളികയ്യ കുട്ടേതാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. കോൺഗ്രസിൽ ചേരുന്നതിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സന്തോഷം പ്രകടിപ്പിച്ചു. മാളികയ്യ കുട്ടേതാർ കോൺഗ്രസിൽ ചേർന്നതിൽ സഹോദരൻ നിതിൻ കുട്ടേതാർ രോഷാകുലനാണെന്നാണ് റിപ്പോർട്ടുകൾ. സഹോദരനുമായി ശത്രുതയുള്ളതിനാൽ തന്നെ പാർട്ടിയിൽ ഉൾപ്പെടുത്താൻ ബി ജെ പി ആഗ്രഹിച്ചിരുന്നില്ല. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിതിൻ കുട്ടേതാറിന് 3rd സ്ഥാനമായിരുന്നു ലഭിച്ചത്. 67-കാരനായ മാളികയ്യ കുട്ടേതാർ മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പയെയും മകൻ ബി വൈ വിജയേന്ദ്രയെയും തന്റെ സഹോദരന്റെ ഇടപാടിനെ തുടർന്ന് വിമർശിച്ചിരുന്നു. നിലവിൽ കർണാടകയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് വിജയേന്ദ്ര. തന്റെ പ്രാധാന്യം കുറയ്ക്കാനാണ് സഹോദരനെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയതെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയെന്നും മാളികയ്യ കുട്ടേതാർ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വരവ് കലബുറഗിയിൽ മാത്രമല്ല കർണാടകയിലാകെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും മാളികയ്യ കുട്ടേതാറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞു. മാളികയ്യ കുട്ടേതാർ എന്നോട് അടുത്ത ആളാണ്. ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിരുന്നു. എന്നാൽ സാമൂഹിക നീതിയുടെ ശക്തനായ അനുയായിയായതിനാൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ തുടരാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ വരവോടെ കർണാടകയിലുടനീളം അത് ശക്തമാകുമെന്നും സിദ്ധാരാമയ്യ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ തന്നെ ബി ജെ പി നേതാവ് പാർട്ടി വിട്ടത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകളിൽ സ്വാധീനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ.